നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണടച്ച് തുലാസും വാളുമായി നിൽക്കുന്ന നീതി ദേവത ഇന്ത്യൻ നിയമ സംവിധാനത്തിൽ നിന്ന് പുറത്താകുന്നു. ഇത് സന്തോഷകരമായ ഒരു കാര്യമാണ്. നിയമ സംവിധാനം കണ്ണടച്ചല്ല ഇരിക്കേണ്ടത്, കണ്ണ് തുറന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല, നീതിക്ക് നേരെയും അനീതിക്കും എതിരെയുമാകണം ആ തുറന്നിരിപ്പ് എന്നതും പ്രധാനമാണ്. നീതി ദേവതയായി ഇന്ത്യൻ കോടതികളിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു കയ്യിൽ ത്രാസും മറുകയിൽ വാളും പിടിച്ച് കറുത്ത തുണി കൊണ്ട് കണ്ണ് കെട്ടി നിൽക്കുന്ന ഒരു സ്ത്രീ പ്രതിമയായിരുന്നു. എന്നാൽ ആ കൊളോണിയൽ പ്രതിമയെ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ ലൈബ്രറിയിലാണ് പുതുതായി പ്രതിഷ്ഠിച്ച നീതി ദേവതയുടെ പ്രതിമയുള്ളത്. പുതിയ നീതി ദേവതയുടെ കണ്ണ് കറുത്ത തുണിയാൽ കെട്ടിമറയ്ക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല വലം കൈയിലെ വാളും ആ സ്ഥാനത്തില്ല. വാളിന് പകരം ഇന്ത്യൻ ഭരണഘടനയാണ് കയ്യിലുള്ളത്. മാത്രവുമല്ല സാരിയാണ് പുതിയ നീതി ദേവതയുടെ വസ്ത്രം. പ്രതിമയുടെ പുതിയ മാറ്റങ്ങൾ വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചത്. പിന്നാലെ പ്രതിമയെ ചൊല്ലി രാഷ്ട്രീയ പോരും തുടങ്ങി. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡാണ് പ്രതിമയുടെ ആശയത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ രൂപങ്ങളിൽ നിന്നുള്ള മാറ്റമാണ് പുതിയ പ്രതിമയിലൂടെ സൂചിപ്പിക്കുന്നത്. പഴയ പ്രതിമയിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന സങ്കല്പത്തിലാണ് നീതി ദേവത പ്രതിമയുടെ കണ്ണ് കെട്ടിയത്. കയ്യിലെ വാൾ അനീതിക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള അധികാരവും. എന്നാൽ ഇന്ത്യൻ രൂപത്തിലേക്ക് എത്തുമ്പോൾ രാജ്യത്തെ നിയമം ആർക്ക് നേരെയും കണ്ണടയ്ക്കുന്നില്ല എന്നാണ് ആശയമാണ് കണ്ണു തുറന്ന പുതിയ പ്രതിമയ്ക്ക് പിന്നിൽ. വാൾ അക്രമത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഭരണഘടനാ പ്രകാരം പ്രവർത്തിപ്പിക്കുന്ന കോടതിയെ സൂചിപ്പിക്കാൻ വാൾ മാറ്റി പകരം ഭരണഘടനയെ മുറുകെ പിടിക്കുന്ന നീതി ദേവതയാക്കി. ഇന്ത്യയുടെ പുതിയ നീതി ദേവത കണ്ണു തുറന്നു നിൽക്കുന്ന കാരുണ്യഭാവമുള്ള ഒരു ഇന്ത്യൻ വനിതയാണ്. വലതുകൈയിൽ നീതിയുടെ തുലാസും ഇടതുകൈയിൽ ഇന്ത്യൻ ഭരണഘടനയും പിടിച്ചാണ് നിൽപ്പ. നേരത്തെ ഉണ്ടായിരുന്ന നീതി ദേവത റോമാക്കാരിയായിരുന്നു. കോളനി ഭരണത്തിൽ ദേശവാസികളെ മുഖം നോക്കാതെ ശിക്ഷിക്കാൻ കണ്ണും കെട്ടി വാളുമായി നിന്ന് അവരുടെ കണ്ണിൽ കാരുണ്യമായിരുന്നോ ക്രൂരതയായിരുന്നോ എന്നറിയില്ല. കണ്ണ് മൂടിയിരിക്കുകയായിരുന്നല്ലോ. ഇന്ത്യൻ നിയമങ്ങളിലെ ബ്രിട്ടീഷ് കാലത്തെ സ്വാധീനം ഒഴിവാക്കിയെന്ന് അവകാശപ്പെട്ട പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ 2 എൻ ഡി എ സർക്കാർ നടപ്പാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ പ്രതിമ എന്ന ആശയവും ഉയർന്നത്. നീതിപീഠത്തെ ഭയക്കാനുള്ളതല്ല, ആശ്രയിക്കാനുള്ളതാണ് എന്ന സന്ദേശമാണ് പുതിയ പ്രതിമ നൽകുന്നതെന്നാണ് സുപ്രീം കോടതി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിയമത്തിന് അന്ധതയില്ല, അത് എല്ലാവരെയും ഒരുപോലെ കാണുന്നു, പ്രതിമ അനാച്ഛാദനം നടത്തിക്കൊണ്ട് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞു. പുതിയ മാറ്റങ്ങൾ വരുത്തിയ വെങ്കല പ്രതിമ സുപ്രീം കോടതിയിലെ ജഡ്ജസ് ലൈബ്രറിയിലാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതേസമയം പ്രതിമ സ്ഥാപിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉയർന്നു. കാണാതെ എങ്ങനെയാണ് നീതി നൽകാനാവുക എന്നായിരുന്നു പുതിയ പ്രതിമയെക്കുറിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അഭിപ്രായപ്പെട്ടത്. അതേസമയം പുതിയ പ്രതിമ സംഘപരിവാറിന്റെ പ്രചാര വേലയാണെന്നാണ് ശിവസേന ഉദവപക്ഷം നേതാവ് സഞ്ജയ് റാവൂത്ത് വിമർശിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ ദേവത വാൾ ഉപേക്ഷിച്ചു, പകരം ഭരണഘടനയെ കയ്യിലെടുത്തു. ഭരണഘടന ഒരു പൗരന് അനുവദിക്കുന്ന അവകാശങ്ങൾക്കായി നിയമം പോരാടും എന്നതാണ് വ്യക്തമാക്കുന്നത്. തുല്യത പ്രാപിച്ച തുലാസിന് മാറ്റമില്ല. കണ്ണു തുറന്നു പിടിച്ച് നീതിക്കായി മാത്രം പോരാടും എന്നുറപ്പിക്കുകയാണ് നീതി ദേവത. ഇതിനനുസരിച്ചൊരു മാറ്റം നിയമ സംവിധാനത്തിൽ പൊതുവെ ഉണ്ടാകുമോ എന്നറിയില്ല. എങ്കിലും ഈ മാറ്റം സ്വാഗതാർഹം തന്നെ.